സ്ത്രീജനങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണത് വിശദീകരിക്കാൻ വലിയ പ്രയാസമാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു വീട്ടിലെ അംഗമാണ്, ഇപ്പം ഇളയ അനിയൻ, വളരെ അന്യോന്യം ശ്രദ്ധിക്കുന്ന, അന്യോന്യം കരുതുന്ന ആൾക്കാർ. ആദ്യം പറഞ്ഞല്ലോ എങ്ങനെ എന്നെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞു. പരിചയപ്പെട്ടതിന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇനി അടുക്കുകയാണ്. അടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ ഇടയാകുന്നത്. അപ്പോഴേക്കും ഇയാളിലുള്ള വാസന, കാവ്യവാസന തന്നെ, കവിത ചൊല്ലാൻ, അത് ഉൾക്കൊള്ളാൻ, അതുപോലെ തന്നെ പിന്നെ ഇയാളുടെ ജീവിതം, കൊടുവട്ടൂരെ ഇയാളുടെ ജീവിതത്തിൻ്റെ കഥകൾ ഇയാളിങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ടായിരുന്നു, സാമ്യമുണ്ടായിരുന്നു. കണ്ടു ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വളരെ ലൂസായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വളരെ കരുതലായിരിക്കും എൻ്റെ വീട്ടിലേക്ക് സംഭവിച്ചതുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ കടിച്ചു പോട്ടനാണ്, മുരളി അങ്ങനെയാണ്. അതെ, അങ്ങനെ കവിത തന്നെയുണ്ട്. ഏതാണ്? പാവമാ ഒരു പെണ്ണിൻ തൈമുല ചുരന്ന് ആദ്യം തൂവിയ കണ്ണീരിൻ്റെ മധുരം നുകർന്നതും കൂമ്പിയ കണ്ണിൻ ചൂട്ടിൽ ചന്ദന തണപ്പറ്റി നോവലിഞ്ഞുറങ്ങിയും ഉണരുന്നേരത്തടുത്തില്ലാഞ്ഞു കരഞ്ഞതും ഞെരിഞ്ഞ കരയുമ്പോൾ ചുണ്ടുകൾ ചലിച്ചമ്മയെ വിളിവായതും ഒരു മുള്ളെഴുതുന്നു വിളി കേട്ടവൾ അണഞ്ഞതും ഒരു മുള്ള് പച്ച പുൽവണക്കുന്ന നെഞ്ചിലേ കുഞ്ഞിൻ കൊച്ചിളം പതുക്കത്ത് കൈവിരലോടിച്ചതും ഒരു മുള്ളെഴുതുന്നു മജ്ജയിൽ മാംസത്തിന്റെ മുറിവിൽ നടക്കാവിൽ കണ്ട കൽപ്പലകയിൽ കടിഞ്ഞൂൽക്കുട്ട നിന്റെ അച്ഛനെ നോക്ക് ഞങ്ങളൊരു സൂചിത്തലപ്പത്ത് അഹോരാത്രം തപമാചരിച്ചതിന് സൽഫലമല്ലോ നീ എൻ്റെ ഗർഭപാത്രത്തിന് ദാഹം തീർത്തത് നീയല്ലയോ അച്ഛൻ്റെ പാറക്കെട്ടിൽ അള്ളുക സ്വച്ഛമാം ഒഴുക്കത്തു നീന്തുക നിവരുക നിവർന്നു നടക്കണം ഉണ്ണി നിൻ ഉണ്ണിക്കൈകൾ നിറയെ കോരേണ്ടത് നന്മകൾ വസുന്ധര പകരും സ്നേഹത്തിൻ്റെ നന്മകൾ അറിവിൻ്റെ നന്മകൾ എല്ലാവർക്കും നീ നല്ലവനായി തീരൂ മകനെ പ്രാർത്ഥിച്ചമ്മ. പിന്നെ ചോദ്യമുണ്ട്, നീ നിന്റെ സ്വപ്നത്തിലൻ ജീവിതം ചാലിച്ചപ്പോൾ നീ അറിഞ്ഞുവോ എൻ്റെ രഥ്യകൾ വിഹാരങ്ങൾ തുളസിക്കാറ്റത്തൊരു നെയ്ത്തിരി നാളം പോൽ നീ തെളിയും നിന്നും തേങ്ങും അഗ്നി നീയാണോ ദേവി. കരയുന്ന കവിത. ഒരു രാത്രിയിൽ അനിയന്മാരെ എല്ലാവരെയും വിട്ടിട്ട് നാട് വിട്ടു പോകേണ്ട ഒരു കടിഞ്ഞുൾ.